നല്ല ഉറക്കത്തിലാണല്ലേ. എടാ അത് മരുന്നിന്റെ എഫക്ട് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഓണത്തിന് നോക്കി പിന്നെ ഓർത്താതെ കാറിലിരിക്കാനോ? അപ്പൊ നമുക്ക് കൊണ്ടുപോവാം. അബി അബി വാ വീടെത്തി. തലക്ക് അടി കിട്ടിയ ചെറിയൊരു ഓർമ്മ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അളിയോ അളിയ, എടാ നിന്റെ ഓർമ്മയിലുള്ള വീട് പഴയ വീട്, ഇതാണ് നിന്റെ പുതിയ വീട്. പക്ഷെ നിന്റെ പഴയ വീട്ടിലാണ് നിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ഈ വീട്ടിൽ അളിയനും അളിയന്റെ ഭാര്യ മഹിതയും താമസിക്കുന്നത്. ആ പഴയ വീട് എന്ന് പറയുന്നത് നിന്റെ സ്വന്തം വീട്, പക്ഷെ ഈ വീട് വാടക വീടാണ്. അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞു വരുമ്പോ ഒന്നാ അവന് വയ്യാണ്ടിരിക്കും, അതിനോടൊക്കെ നീ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ ക്ലിയർ ആയിട്ടല്ലേ പറയണം, ഇങ്ങനെയാണോ കേട് പറഞ്ഞു കൊടുക്കുന്നേ? നിന്റെ കേട്ട് പറിച്ചത് ഞാൻ പറഞ്ഞു കൊടുക്കാം. അളിയ, നീ എന്റെ പഴയ വീടുണ്ടല്ലോ, അത് നീ ജനിച്ചു വളർന്ന് നിന്റെ സ്വന്തം വീട്, അവിടെയാണ് നിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ താമസിക്കുന്നത്. ഈ വീട്ടിലാണ് നീ മഹി ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇങ്ങനെ മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടും പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ മിണ്ടായിരിക്കോ അബി കാത്തേറാം. ഞാൻ വീട് വരാം, പോയിട്ട് വരാം. ശില്പയെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ശില്പ വൈഫാണ്. വീട്ടിലെ പട്ടി ഒരുപാട് ചിരിക്കണ്ട, അതിന് ഓർമ്മയില്ലാത്തോണ്ടല്ലേ. നീ പോയി റെസ്റ്റ് എടുക്ക്. നിങ്ങൾ വരുമോ? പോയിട്ട് പോട്ടെ. പിന്നെ ജസ്റ്റ് മോൻ കാണിച്ചിട്ട് ഇപ്പൊ തന്നെ എത്തും. പോയി റെസ്റ്റ് എടുക്ക്. ശില്പ രാഹുൽ എന്നാ തീർച്ചയാണോ? എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് മിസ്സിസ് സൗമ്യ കൈസർ എന്നെ വിളിച്ചാലോ. ആരേ കൈസർ? എടാ എന്റെ വീടിന്റെ അപ്പുറത്തെ നല്ലൊരു പട്ടിക്കുട്ടി ഉണ്ട്, ആ പട്ടിയുടെ പേരാണ് കൈസർ. എങ്ങനെയുണ്ട്? നീ എന്നെ എന്തെല്ലാം പറഞ്ഞ, എന്റെ പെണ്ണെല്ലാം പറഞ്ഞോണ്ടല്ലോ. ഞാൻ നിന്റെ രേണുവെല്ലാം പറഞ്ഞോടാ. ആ നീ പറഞ്ഞു.